എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ടൈപ്പിംഗ് ജോബിനെ പറ്റിയിട്ടാണ് അപ്പം ഇതിൽ അപ്പ് ചെയ്യുന്ന പ്രോസീജിയേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ് നോർമൽ ചെയ്യുന്ന പോലെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അല്ല ആദ്യം കൊടുക്കണ്ടേ കുറച്ചും കൂടെ ആയിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല പേയ്മെന്റ് കിട്ടുന്ന ജെനുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അപ്പം എങ്ങനെയാണ് നമ്മൾ സൈൻ അപ്പ് ചെയ്യുക നമുക്ക് എങ്ങനെയാണ് ഇതിൽ വർക്ക് കിട്ടുക എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മണി മേക്കിംഗ് ടോപ്പിക് അല്ലെങ്കിൽ ജോബ് വേക്കൻസീസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം പറയാണത് ഡിക്റ്റേറ്റ് എക്സ്പ്രസ് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ വെബ്സൈറ്റ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് അതിൽ അതിലെന്താണോ പറയുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന വെബ്സൈറ്റ് ആണ് അപ്പോൾ അതിനാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള വർക്ക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നയൻറ്റി പെർസെൻറ്റേജ് ആക്കുറസി കീപ്പ് ചെയ്യേണ്ടി വരും ഓൾമോസ്റ്റ് എല്ലാ ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റുകളിലും നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ പേർസെൻറ്റേജ് ഒക്കെ ആക്കുറസി ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് വീണ്ടും വർക്ക്സ് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വർക്ക്സിനൊക്കെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ വർക്ക് ചെയ്യണമെങ്കിലും നമ്മൾ നല്ല ക്വാളിറ്റി വർക്ക്സ് കൊടുക്കണം അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടൈപ്പിംഗ് സ്പീഡ് വേണം നല്ല ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം നിങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് മോഡേൺ നിങ്ങൾക്ക് ട്രൈ നോക്കാം അങ്ങനെയാണ് ഈ ഒരു ഒരു കൂടുതൽ ഡീറ്റെയിൽസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ മിനിമം എങ്കിലും ദിവസം വർക്ക് ും അത്യാവശ്യം നല്ല പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ലൊരു വെബ്സൈറ്റ് ആണ് വരുന്നത് നമുക്ക് മൈക്രോസോഫ്റ്റ് വേഡ് രണ്ടായിരത്തി മൂന്ന് അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ അറിഞ്ഞിരിക്കണം നമുക്ക് ടൈപ്പ് ചെയ്യാൻ സ്പീഡും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പീഡ് വേണം അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റണം നോർമലി നമ്മൾ എന്തൊക്കെയാണ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ വെബ്സൈറ്റിൽ ചെയ്യേണ്ടത് സെയിം അതുപോലെ തന്നെയാണ് എല്ലാ സൈറ്റുകളിലായാലും അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ നല്ല ടൈപ്പിംഗ് സ്കില്ല് ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റർനെറ്റ് കണക്ഷൻ അതൊക്കെ ചോദിക്കുന്നുണ്ട് സെയിം തന്നെയാണ് ഇതിൽ വേണ്ടത് അപ്പോൾ ഇതിൽ നമുക്ക് വർക്ക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളെ അപ്ലിക്കേഷൻ ഇവർ ആക്സെപ്റ്റ് ചെയ്യണം അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് ടൈപ്പ് ടെസ്റ്റുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും അത് പാസ്സായി കഴിഞ്ഞാലാണ് നമ്മുടെ പ്രൊഫൈലൊക്കെ ഫിൽ ചെയ്താൽ ചെയ്ത് കൊടുക്കാൻ പറ്റുക നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്യാൻ പറ്റുക പക്ഷേ ബാക്കിയുള്ള സൈറ്റുകളിലൊക്കെ നേരെ തിരിച്ചാണ് നമ്മൾ ഇമെയിൽ ഐ ഡി അതുപോലെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത് പക്ഷേ ഇതിലല്ല ഇതിൽ ആദ്യം ടെസ്റ്റുകൾ ചെയ്തിട്ട് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് ഡയറക്റ്റ് ബാങ്ക് ത്രൂ തന്നെ വിഡ്രോവൽ തരുന്ന ഒരു സൈറ്റ് തന്നെയാണ് അപ്പോൾ ജെനുവൻ ആയിട്ടുള്ള സൈറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സൈറ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം ഡ്രസ് പൈലറ്റിലൊക്കെ ഇതിൽ എത്ര റേറ്റിംഗ് ഉണ്ടെന്ന് നോക്കാം ജെനുവൻ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇതിൽ നാല് ടൈപ്പ് ടെസ്റ്റ് ഉണ്ട് ഒന്നാമത്തേത് സ്പെല്ലിംഗ് ടെസ്റ്റ് ആണ് കാരണം നമ്മൾ ഇംഗ്ലീഷിലുള്ള ഓഡിയോസ് കേൾക്കുന്ന സമയത്ത നമ്മക്ക് கரெക്റ്റ് എഴുതാൻ പറ്റുന്നണ്ടോ സ്പെല്ലിംഗ് എന്നുള്ള ഒരു ടെസ്റ്റ് ആണ് ഉള്ളത് അപ്പോൾ മെയിൻ ഐറ്റം ആ ഒരു ടെസ്റ്റ് പാസ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് കോമായോസ് നമ്മളിപ്പോൾ ഓരോരോ പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോഴും അതിലുള്ള കോമാസ് അതുപോലെ ഫുൾ സ്റ്റോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് അപ്പോൾ അതിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് കൺഫ്യൂസിങ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരേ പ്രനൗൺസേഷനുള്ള വേർഡ്സ് അവർ പറയും അത് നമ്മൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുന്ന വേർഡ്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സ്പെല്ലിംഗ് ഒക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടെസ്റ്റ് ഇവർ നമ്മൾക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ഓരോരോ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് ചെയ്യുമ്പോഴും കേൾക്കുമ്പോൾ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടോ

അപ്പോൾ നമ്മൾ എന്താണോ ഇതിൽ ചെയ്യേണ്ടത് സെയിം അതുപോലെ തന്നെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് തരും അപ്പോൾ അത് കേട്ടിട്ട് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഈ നാല് ടെസ്റ്റിലുമാണ് നമ്മൾ പാസ്സാവേണ്ടത് അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്പെല്ലിങ് ടെസ്റ്റ് വരുന്ന സമയത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാവണം അതിൻ്റെ ആൻസേഴ്സൊക്കെ നെക്സ്റ്റ് വരുന്ന രണ്ട് ടെസ്റ്റുകൾ കോമ യൂസ് കൺഫ്യൂസിങ് വേഡ്സ് ഈ രണ്ട് ടെസ്റ്റുകളും നമ്മൾ നയൻറ്റി പെർസെൻറ്റേജെങ്കിലും ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ആൻസർ കൊടുക്കണം എന്നാലും മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റും അതും നയൻറ്റി ഫൈവ് എബോ ആക്കുറസി വന്നാലും മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നത് അതുപോലെ ഇവർ പറയുന്നുണ്ട് ഓരോരോ ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം കെയർഫുള്ളായിട്ട് വായിച്ചു നോക്കണം എന്നാലും മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റിട്ടേൺ ഇൻസ്ട്രക്ഷനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടാവും ഓരോ ടെസ്റ്റിൻ്റെ അടിയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ട് വായിച്ചിട്ട് ഫോളോ ചെയ്യാം അപ്പോൾ ഇതിന് തന്നെ നമുക്ക് സ്പെല്ലിങ് ക്വിസ് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഓരോ ടെസ്റ്റിൻ്റെ ഓപ്ഷൻ വരുമ്പോഴും ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും കെയർഫുള്ളായിട്ട് മനസ്സിരുത്തിയിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സ്പെല്ലിങ് ക്വിസിനെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്കോർ വാങ്ങിക്കണം എന്നാൽ മാത്രമേ നമ്മളിതിൽ പാസ് ആവുള്ളൂ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് ആണ് ഉണ്ടാവുന്നത് മീൻസ് സ്പെൽ സ്പെൽഡ് വേഡ്സ് അതായത് ഇരുപത്തഞ്ച് വേഡ്സ് ഇവർ സ്പെല്ലിങ് തെറ്റിച്ചിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് നമ്മൾ നൂറ് പെർസെൻറ്റേജ് കണ്ടെത്തിയിട്ട് ആക്കുറസി ആയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം അപ്പോൾ ഇതിൽ ടെസ്റ്റ് ഹിന്ദി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചു നോക്കാം അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കെയർഫുൾ ആയിട്ട് വായിച്ച ശേഷം സ്റ്റാർട്ട് ക്യുസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് എടുക്കേണ്ടത് അപ്പോൾ ഇതിൽ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള വേർഡ്സ് നാല് വേഡ്സ് വന്നിട്ടുണ്ട് അതിലേതാണ് കറക്റ്റായിട്ട് സ്പെൽ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് അക്കോമഡേറ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആൻസർ കൊടുത്തിട്ട് ചെക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാം അപ്പം അപ്പോൾ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസൊന്നും അല്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോൺ കൂടി കയ്യിൽ വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം എന്നിട്ട് ആൻസർ കൊടുത്താലും മതി അപ്പോൾ ഇതിൽ വരുന്ന ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസില് ഒന്നാമത് വരുന്നത് ഒരു വേർഡ് തരും ആ വേഡ് സ്പെല്ലിങ് തെറ്റായിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് എന്താണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം താഴെ ഒരു കോളം ഉണ്ടാവുക അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ രണ്ടാമത് വരുന്നത് നാല് വേർഡ്സ് തരും ഒരു വേർഡിൻ്റെ നാല് സ്പെല്ലിങ് തരും അതിലേതാണ് കറക്റ്റുള്ള സ്പെല്ലിങ് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ ഒരുപാട് ടഫ് ഉള്ള വേർഡ്സ് ഒന്നുമല്ല നമ്മൾ ഡെയിലി കേട്ടിരിക്കുന്ന നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന വേർഡൊക്കെയാണ് ഇതിപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് അക്കോമഡേറ്റ് ആണ് നമുക്ക് അറിയാവുന്ന ഒരു വേർഡാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് വലിയ ടഫുള്ള ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല നമുക്ക് ഗൂഗിളൊക്കെ നോക്കിയിട്ട് സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിൽ ഇരുപത്തഞ്ചില് ഇരുപത്തഞ്ച് ടെസ്റ്റോ ഇരുപത്തഞ്ച് ആൻസേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിരുന്നാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗൂഗിൾ നോക്കിയിട്ട് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ആൻസർ കൊടുത്തിരിക്കാം എന്നിരുന്നാൽ മാത്രമേ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ടെസ്റ്റ് പാസ്സാവാൻ പറ്റുള്ളൂ ലാസ്റ്റ് ടെസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റ് ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണോ സെയിം തന്നെയാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ ആക്കുറസി നമ്മൾ കീപ്പ് ചെയ്യണം നയൻറ്റി പെർസെൻറ്റേജിന് മുകളിൽ ആക്കുറേറ്റ് ആയാലും മാത്രമേ നമുക്കതും പാസ്സാവാൻ പറ്റുള്ളൂ അപ്പോൾ ഇതും നാലും പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളംസാണ് വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമ്മുടെ നമുക്ക് വർക്ക്സ് വരും അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സാണ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് അതുപോലെ തന്നെ ക്വാളിറ്റി വർക്ക്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും നോക്കാം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം